ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂ. ചൈനയിൽ വിപണനം നടത്തിയ ബോണ്ടിന്റെ വാർഷിക പലിശ പ്രശ്നം തങ്ങൾ പരിഹരിച്ചു എന്ന് എവർഗ്രാൻഡ് ചെയർമാൻ ഷു ജിയായിൻ. പ്രഖ്യാപനത്തിന് പിന്നാലെ അവരുടെ ഓഹരി വിലയിൽ 32% വർധന. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ വിപണനം ചെയ്ത ബോണ്ടിന്റെ വാർഷിക പലിശ എന്ന് നൽകുമെന്ന് അറിയിച്ചിട്ടില്ല. പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നതിലൂടെ പണം നൽകിയെന്നാണ് സൂചന. 260 കോടി രൂപയാണ് നൽകാനുണ്ടായിരുന്നത്. 15,000 കോടിയുടെ വിദേശ ബോണ്ടിന്റെ വാർഷിക പലിശ തുക 635 കോടി രൂപ അടയ്ക്കാൻ 30 ദിവസത്തെ സാവകാശമുണ്ട്. ഇനി മറ്റൊരു ബോണ്ടിന്റെ പലിശയായി മറ്റൊരു 350 കോടിയുടെ ബാധ്യത 29 വരുന്നുമുണ്ട്. ഇവയെക്കുറിച്ചൊന്നും പറയാതെ എത്രയും വേഗം ഫ്ളാറ്റുകളുടെ പണി പൂർത്തിയാക്കി ഉപഭോക്താക്കൾക്ക് കൈമാറുമെന്ന് ഷു ജിയായിൻ ആവശ്യപ്പെട്ടു. പണം മുടക്കിയവർ ഒട്ടേനെ ചൈനീസ് നഗരങ്ങളിൽ പ്രതിഷേധത്തിലാണ്. ഇക്കാരണത്താൽ പ്രശ്നം പരിഹരിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദവുമുണ്ട്. അതിനിടെ ചൈനീസ് കേന്ദ്ര ബാങ്കായ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന രാജ്യത്തെ ബാങ്കിംഗ് സമ്പദ് വ്യവസ്ഥയിലേക്ക് വൻതോതിൽ പണം നിക്ഷേപിക്കുകയും ചെയ്തു. അതോടെ ബാങ്കുകൾക്കുമേലുള്ള സമ്മർദ്ദം കുറഞ്ഞു. എവർഗ്രാൻഡയുടെ പ്രതിസന്ധി ചൈനയിൽ മാത്രമാണെന്നും അതൊരു ധനകാര്യ പകർച്ചവ്യാധിയായി ലോക വിപണികളെ ബാധിക്കുമെന്ന് കരുതുന്നില്ലെന്നും US ഫെഡറൽ റിസർവ് ജെറോം പവൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.